ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐ കെയർ എ ലോട്ട് ആകെ പേര്, സിനിമയുടെ പേര് കേട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ലവ് ഫിലിമോ അല്ലെങ്കിൽ ഫീൽ ഗുഡ് സിനിമയൊക്കെ ആയിരിക്കുന്നു. ഒരു അമേരിക്കൻ നാടുകളിൽ വയസ്സായി കഴിഞ്ഞാൽ, കുറച്ച് വാർദ്ധക്യം ബാധിച്ചു കഴിഞ്ഞാൽ, അവരെ നോക്കാനൊന്നും ആരുമില്ലെങ്കിൽ ഈ ഓൾഡ് ഏജ് ഹോമിലേക്ക് ഗവൺമെന്റ് തന്നെ അവരെ മുൻകൈ എടുത്തുകൊണ്ട് മാറ്റി പാർപ്പിക്കുന്ന രീതികളുണ്ട്. അപ്പോൾ ലീഗലി ഇത്തരം ആളുകളെ, ഇത്തരം നോക്കാനൊന്നും ആരുമില്ലാത്ത കുറച്ച് വയസ്സായ ആളുകളെയൊക്കെ തിരഞ്ഞ് കണ്ടുപിടിച്ച് അവരുടെ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാർപ്പിച്ച് അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും, അവർക്കുള്ള എൻ്റർടൈൻമെൻറ്റുകളാവട്ടെ, അവർക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാവരും ഹാപ്പിയാണ്. അവിടെ അതിനകത്തേക്ക് കയറി പോകുന്ന എല്ലാ വയസ്സായ ആളുകളും ഒക്കെ ഹാപ്പിയാണ്, അവരുടെ ഒരു സേവനത്തിൽ ഹാപ്പിയാണ്. പിന്നെ നമ്മുടെ നായികയ്ക്ക് സമൂഹത്തിനൊരു പേരുണ്ട്, കാരണം ഇത്രയും ഓൾഡ് ഏജ് ഓൾഡ് ആയിട്ടുള്ള ആളുകളൊക്കെ നോക്കി വളർത്തു പരിപാലിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവർക്കൊരു ഒരു എന്താ പറയുക, ഒരു അഭിമാനമുണ്ട്. ഒക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഈ സിനിമയുടെ പേരും കൂടെ ഒന്ന് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ഐ കെയർ എ ലോട്ട്, ആ അത്യാവശ്യം നല്ലൊരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ നല്ലൊരു സിനിമയായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ തെറ്റി. ഇതൊന്നും അല്ല സിനിമ. സിനിമ ലീഗലി ഈ ഒരു ആനുകൂല്യം എടുത്തുകൊണ്ട് നമ്മുടെ നായിക മാർല എന്ന നമ്മുടെ നായിക നടത്തുന്ന കുറച്ച് കള്ളത്തരങ്ങളാണ്. അവ കള്ളത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു റോങ് ആയിട്ടുള്ള ഒരാളെ ആ ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് സംഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളാണ് സിനിമയിലുള്ളത്. ഒരു ബ്ലാക്ക് കോമഡി വിഭാഗത്തിൽപ്പെട്ട ഈ ഒരു സിനിമ 2020 പുറത്തിറങ്ങിയത്. മാർല ഗ്രെയ്സൺ എന്നാണ് നമ്മുടെ നായികയുടെ. അങ്ങനെ നമ്മുടെ മാർല ഗ്രെയ്സൺ നാട്ടിലുള്ള കുറച്ച് വയസ്സായ, കുറച്ച് റിച്ച് ആയിട്ടുള്ള വയസ്സായ ആളുകളെ തേടിപ്പിടിക്കുകയും ലീഗലി കോടതിയിൽ അവരുടെ എന്താ പറയുക, ഡോക്ടർ പറഞ്ഞതാണ്, അല്ലെ ഡോക്ടർ, ഒരു ഡോക്ടറുണ്ട്. അപ്പൊ ഈ ഡോക്ടറാണ് ഇവർക്ക് ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, കാരണം അവരുടെ മോശം സ്ഥിതിയിലേക്ക്, വാർദ്ധക്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് അവര് ഡോക്ടർമാരാണ് ഇത്തരം ഓൾഡ് ഏജ് ഹോമിലേക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഡോക്ടർ കാരൻ അമോസ് എന്നൊരു ഡോക്ടർ, ഒരു ജെനിഫർ പീറ്റേഴ്സൺ എന്നൊരു ഒരു വയസ്സായ ഒരാളെ നമ്മുടെ മാർലയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. മാർലയുടെ ഒരു കളി കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ വയസ്സായ ആളുകളൊക്കെ ഓൾഡ് ഏജ് ഹോമിൽ എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് പിന്നെ പുറത്തിറങ്ങി പോകാനോ, അവർക്ക് വിളിക്കാനോ, അവർക്ക് ഒരു എന്താ പറയുക, ഗാർഡിയൻ ആയിട്ട് മറ്റാരും ഇല്ല. അവർ അത്രയും കാലം ഉണ്ടാക്കി വെച്ച അവരുടെ പണം, അവരുടെ സ്വത്തുക്കള് എല്ലാം മാറില് അങ്ങോട്ട് കൈക്കലാക്കുകയാണ്. ശരിക്കും ഇത്രയും ഓൾഡ് ആയിട്ടുള്ള ആളുകളെ തട്ടിക്കൊണ്ടു പോയിട്ട് അവരുടെ മുതൽ മുഴുവൻ, അവരുടെ അവർ ഇത്രയും കാലം ഉണ്ടാക്കിയ സ്വത്തുക്കൾ മുഴുവൻ അടിച്ചു മാറ്റുന്ന ഒരു രീതിയാണ് നമ്മുടെ മാർല ഈ ഒരു ഓൾഡ് ഏജ് ഹോമിന്റെ മറവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറവിലല്ല, അതൊരു ഓപ്പൺ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ മാർല ഈ ചെയ്യുന്ന കുറ്റകൃത്യം മറ്റാർക്കും അറിയില്ല, വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. അവർക്കൊക്കെ അവള് എന്താ പറയുക, കൈക്കൂലി കൊടുത്തിട്ട് പതുക്കി ഇരുത്തുന്നുമുണ്ട്. അങ്ങനെ ഈ ഒരു ഡോക്ടർ ജെന്നിഫർ പീറ്റേഴ്സൺ എന്നൊരു വയസ്സായ ഒരു സ്ത്രീയെ നമ്മുടെ മാർലയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ ജെന്നിഫർ പീറ്റേഴ്സൺ ആണെങ്കിൽ അത്യാവശ്യം ആരോഗ്യമുള്ള ഒരു സ്ത്രീയാണ്. അവൾക്ക് മറ്റാരും അവളെ വന്ന് സഹായിക്കണമെന്നോ അവൾക്ക് താല്പര്യമില്ല. ഒറ്റയ്ക്ക് ജിമ്മിൽ പോകുന്നു, പൂളിൽ പോകുന്നു, എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ജെന്നിഫർ പീറ്റേഴ്സൺ. പക്ഷേ മാർല കോടതിയിൽ നിന്നും ഈ പേപ്പറൊക്കെ ആയിട്ട് വന്നു, ജെനിഫറിൻ്റെ അടുത്ത് പോകുന്നു. ജെനിഫർ, കോടതി വിധിയാണ്, നിങ്ങൾ എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ, കാരണം നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു എൻ്റെ ഓൾഡ് ഏജ് ഹോമിൽ ഒരു പ്രത്യേക മുറി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നു. പക്ഷേ ജെന്നിഫർ പീറ്റേഴ്സൺ ആണെങ്കിൽ തൻ്റെ വീട് വിട്ട് പുറത്ത് പോകണ്ട, പോവില്ല എന്നുള്ളൊരു ചാട്ടിക്കാരിയാണ്. കാരണം ഇങ്ങനെയൊരു ഹെൽപ്പ് എനിക്ക് ആവശ്യമില്ല, എനിക്ക് എന്നെ എന്തിനാണ് ഗവൺമെന്റ് എന്തിനാണ് എന്നെ ഇങ്ങനെ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് നമ്മുടെ ജെന്നിഫർ പീറ്റേഴ്സൺ. പക്ഷേ മറ്റുള്ള പോലീസുകാരൊക്കെ കൂടെ ഉണ്ട്. അങ്ങനെ വളരെ കുറച്ച് ബലമായിട്ട് തന്നെ നമ്മുടെ ജെന്നിഫറിനെ മാർല ആ ഓൾഡ് ഏജ് ഹോമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. ആ ഒരാഴ്ചയിലുള്ളിൽ തന്നെ ജെന്നിഫറിന്റെ വീടും ബാങ്ക് ലോക്കറിന്റെ കീയും ഒക്കെ നമ്മുടെ മാർല കൈക്കലാക്കുന്നു. ജെന്നിഫറിനെ ഒരു ഫോൺ വരെ വാങ്ങി വെച്ചുകൊണ്ട് ജെന്നിഫറിനെ പുറത്തേക്കൊന്നും വിടാതെ ആ ഒരു ഓൾഡ് ഏജ് ഹോമിൽ പൂട്ടിയിടുന്നു. ശരിക്കും പറഞ്ഞ ഒരു കിഡ്നാപ്പ് തന്നെ. അപ്പോ ഒരു കീ നമ്മുടെ മാർല കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ സേഫ് ആക്കി വെച്ച ഒരു പെട്ടിക്കകത്ത് കുറച്ച് ഡയമണ്ട്സ് മാർല കാണാണ്. അപ്പൊ ഇപ്പൊ മാർല വിചാരിക്കുന്നുണ്ട്, തള്ള ചില്ലറക്കാരില്ലല്ലോ, അത്യാവശ്യം നല്ല മുതലൊക്കെ ഉള്ള ഒരാളാണല്ലോ, ഈ ഡയമണ്ട് മാത്രം മതി തനിക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മാർല ആ ഒരു ഡയമണ്ട് ഒക്കെ കൈക്കലാക്കുന്നു. ജെനിഫർ പീറ്റേഴ്സന്റെ അടുത്ത്, ജെനിഫർ പീറ്റേഴ്സൺ ആ സമയത്ത് പലപ്പോഴും ചോദിക്കുന്നുണ്ട്, എനിക്കൊരു ഫോൺ കോൾ എങ്കിലും ചെയ്യണം, ഞാൻ എനിക്ക് ഇവിടുന്ന് പുറത്തു പോകണം, എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സെഡേഷൻ ഒക്കെ കൊടുത്തുകൊണ്ട് ജെന്നിഫറിനെ ആ ഒരു ഓൾഡ് ഏജ് ഹോം തന്നെ അവര് നിർത്തുകയാണ്. പക്ഷെ പ്രശ്നം അവിടെ ഒന്നുമല്ല, പ്രശ്നം തുടങ്ങുന്നത് പിന്നീടായിരുന്നു. ജെന്നിഫറിനെ കാണാനായിട്ട് ഒരു ടാക്സിയിൽ ഒരു വ്യക്തി ആ ഒരു വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് നമ്മുടെ മാർല ആ വീടൊക്കെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്.
മാർല ഒരു ലെസ്ബിയൻ ആണ്, ഫ്രാൻ എന്നൊരു പെണ്ണും കൂടെ ഉണ്ട്. അങ്ങനെ അവള് ആ വീടൊക്കെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കാറിൽ ഒരു ടാക്സിയിൽ ഒരു വ്യക്തി അവിടേക്ക് വരുന്നത്. അപ്പോ ജെന്നിഫറിനെ കാണാനായിട്ട് വന്നതാണ്, ജെന്നിഫറിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നതാണ് എന്നൊക്കെ പറയുന്നു. അപ്പൊ ആദ്യം ഒന്നും അവർക്ക് മനസ്സിലായില്ല. അപ്പോ അവിടെ ഇല്ലല്ലോ ആള്, ജെന്നിഫർ അവിടെ ഇല്ലല്ലോ. അപ്പോ ഫ്രാൻ പറയുന്നു ജെന്നിഫർ ഇവിടുന്ന് താമസം മാറിപ്പോയി, ഈ വീട് സെയിൽ ചെയ്യാൻ വേണ്ടി പോവാണ് എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇതൊന്നും വിശ്വസിക്കാനാവാണ്ട് ആ ടാക്സി ഡ്രൈവർ നേരെ പോകുന്നത് ജെന്നിഫറിന്റെ മകന്റെ അടുത്തേക്കാണ്. ടിരിയൻ ലാനിസ്റ്റർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. പീറ്റർ ഡിംഗ്ലേജ് എന്നാണ് ആ ഒരു നടന്റെ പേര്. ഈ സിനിമയിൽ റൊമാൻ ലിനിയോ എന്നൊരു കഥാപാത്രത്തെയാണ് നമ്മുടെ പീറ്റർ ഡിംഗ്ലേജ് അവതരിപ്പിക്കുന്നത്. ജെന്നിഫറിന്റെ മകനാണ് റൊമാൻ. അങ്ങനെ തന്റെ അമ്മയുടെ സമ്മതം പോലും ഇല്ലാതെ മറ്റൊരു ഓൾഡ് ഏജ് ഹോമിൽ പാർപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെ നമ്മുടെ ഈ ഒരു ക്രൈം ലോഡ് ആയിട്ടുള്ള നമ്മുടെ ജെന്നിഫറിന്റെ മകൻ മനസ്സിലാക്കുകയും തന്റെ അമ്മയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ലീഗലി തന്നെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റോമാൻ ശ്രമിക്കുന്നതും, പക്ഷെ അത് നടക്കാതെയാവുന്ന സമയത്ത് മാർലക്കെതിരെ തിരിയുന്നതും മാർല തിരിച്ചടിക്കുന്നതുമായിട്ടുള്ള ഒരു കഥയാണ് ഈ ഒരു സിനിമ. ഐ കെയർ എ ലോട്ട് എന്നൊരു സിനിമ. നല്ലൊരു സിനിമയാണ്, നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ത്രില്ലടിച്ച് കാണാൻ പറ്റുന്നൊരു സിനിമ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ തുടക്കം മുതൽ ഒരു മുക്കാഭാഗം വരെ നമുക്ക് ത്രില്ലടിച്ച് കാണാൻ പറ്റും. ഏറ്റവും അവസാനത്തേക്ക് നമുക്ക് ക്ലൈമാക്സ് എനിക്ക് വലിയ ഇഷ്ടമായില്ല, പക്ഷെ എന്നാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു സിനിമയുടെ ക്ലൈമാക്സിൽ. കാരണം ഒരു വില്ലത്തിയുടെ കഥയാണ് സിനിമ, ടോട്ടലി ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരാളുടെ കഥയല്ല സിനിമ. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ക്ലൈമാക്സും സിനിമയ്ക്കുണ്ട്. അപ്പോൾ ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ, അതായത് എന്താ പറയുക, കൊള്ളയടിക്കുക തന്നെ. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ലാന്ന് വിചാരിക്കുന്നു, പക്ഷേ ഈ ഓർഫണേജിന്റെ പേരിലൊക്കെ ഉള്ള കള്ളത്തരങ്ങളും സൊസൈറ്റികളുടെ പേരിലുള്ള കള്ളത്തരങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ട്. പഴയപോലുള്ള ഒരു അമേരിക്കൻ ലീഗലി ഉള്ള കുറച്ച് കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് കള്ളത്തരം ചെയ്യുന്ന നമ്മുടെ മാർലയുടെ കഥയാണ് സിനിമ. പക്ഷെ മാർല ഒരു ദിവസം കണ്ടെത്തിയത് ചെറിയൊരു പ്രശ്നം പിടിച്ച ഒരു സ്ത്രീയെ ആയിപ്പോയി. അപ്പൊ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, കണ്ടവരുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായം പറയാം. നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സിനിമയായിട്ട് വരാം.